ശ്രീജിത്ത്, ശശിക്കെതിരെ അന്വേഷണം നടത്താം, പരിശോധിക്കാം എന്നൊക്കെയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ LDF കൺവീനർ ഉൾപ്പെടെ പറഞ്ഞത്. എന്നാൽ അന്വേഷണം വേണ്ടെന്ന് CPIM തീരുമാനത്തിലെത്തിയിരിക്കുന്നു. മാത്രമല്ല PV അൻവറിന്റെ പരസ്യ വിമർശനങ്ങൾക്കെതിരെ രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നേതാക്കൾ വിമർശനം ഉയർത്തിയത് എന്ന വിവരം കൂടി പുറത്തുവരുന്നു. എന്താണ് വിശദാംശങ്ങൾ? PV അൻവർ നൽകിയ പരാതിയായിരുന്നു CPIM സംസ്ഥാന സെക്രട്ടറിയിലെ വിശദമായ ചർച്ച. ഈ ചർച്ചയിൽ അൻവറിനെതിരെ രൂക്ഷമായ വിമർശനം ഉയർന്നു. അൻവർ പൊതുവേദിയിൽ പരസ്യമായി ഇത്തരം ആക്ഷേപങ്ങളും പരാതികളും ഉന്നയിച്ചത് ശരിയായില്ല എന്നാണ് CPIM സെക്രട്ടറിയിലുണ്ടായ ഒരു വിമർശനം. മാത്രമല്ല ഇത്തരമൊരു വിമർശനം ഉന്നയിക്കുന്നതിലൂടെ അൻവർ പ്രതിപക്ഷത്തിന് രാഷ്ട്രീയ ആയുധം നൽകി എന്ന പരാമർശവും സെക്രട്ടേറിയറ്റിലുണ്ടായി. എന്നാൽ അൻവർ ഉയർത്തിയ പരാതികൾ പി ശശിയുടെ കാര്യം രേഖാമൂലം പരാമർശിക്കാത്തതുകൊണ്ട് അക്കാര്യം അന്വേഷിക്കുന്നില്ല എന്നാണ് CPIMന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ തീരുമാനം. അക്കാര്യം MV ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി സ്ഥിരീകരിക്കുകയും ചെയ്തു. പകരം പോലീസ് നടത്തുന്ന ഇപ്പോൾ അന്വേഷണം പോലീസ് മേധാവി നടത്തുന്ന അന്വേഷണം മതി. സർക്കാർ തലത്തിലെ ഉദ്യോഗസ്ഥർക്കെതിരെയാണ് അൻവറിൻ്റെ പരാതി. ആ അന്വേഷണത്തിന് ഇപ്പോൾ നടക്കുന്ന അന്വേഷണം മതി. ആ അന്വേഷണ റിപ്പോർട്ട് വരുമ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ പാർട്ടി പരിശോധിക്കുന്നുണ്ടെങ്കിൽ അത് പരിശോധിക്കുകയും ഉചിതമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും എന്നാണ് MV ഗോവിന്ദൻ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കിയത്. അൻവർ നടത്തിയ പ്രതികരണത്തോടുള്ള അതൃപ്തി അദ്ദേഹം വാർത്താസമ്മേളനത്തിലും പരസ്യമാക്കി. KT ജലീൽ നടത്തിയ പ്രതികരണങ്ങളിലുമുള്ള നീരസം സംസ്ഥാന സെക്രട്ടറിയുടെ വാക്കുകളിൽ നിന്ന് വായിച്ചെടുക്കാമായിരുന്നു. എന്തായാലും പി ശശിക്കെതിരെ ഒരു തരത്തിൽ അന്വേഷണവുമില്ല. അത്തരമൊരു അന്വേഷണത്തിൻ്റെ ആവശ്യം ഇപ്പോഴില്ല എന്നാണ് MV ഗോവിന്ദൻ പറഞ്ഞത്. ഏതെങ്കിലും തരത്തിൽ പി ശശിക്കെതിരെ അന്വേഷണം നടത്തിയാൽ അത് മുഖ്യമന്ത്രിയെ ക്ഷീണിപ്പിക്കുന്ന നടപടിയാകുമെന്ന വിലയിരുത്തലാണ് CPIM ഇത്തരമൊരു സമീപനം സ്വീകരിച്ചതെന്നാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. ഇന്ന് ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് സംസ്ഥാനത്തെ പുതിയ മദ്യനയത്തിന് അംഗീകാരം നൽകി. ഡ്രൈഡേ നിലനിർത്തും. എന്നാൽ ഈ മൈസ് ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി പ്രത്യേകമായി അപേക്ഷ നൽകുന്നവർക്ക് ടൂറിസം ഇവൻറ്റുകൾക്കോ മറ്റും 1st തീയതി മദ്യം വിളമ്പാൻ അനുവദിക്കാനാണ് തീരുമാനം. ശരി, ആർ ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്.